വേണം നമ്മൾ നമ്മുടെ നെറ്റ് ഫിക്സ് ചെയ്യാൻ. തുറക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബാർബിക്യൂ ഗ്രിൽ സെറ്റപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ഇതേപോലെ ഒരു പാം ഓയിലൊക്കെ മേടിക്കുന്ന ഒരു ടിന്നാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഒന്ന് ലെവലായി മാർക്ക് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും നമുക്ക് ഒരേ അളവിൽ തന്നെ കട്ടാക്കി എടുക്കണം. ടൈൽ കട്ടറോ ആക്സോ ബ്ലേഡോ ഉപയോഗിച്ചുകൊണ്ട് നല്ല ലെവൽ തന്നെ നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. മുറിച്ചെടുത്ത ഈ രണ്ട് പീസുകളും സോപ്പും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. വാർക്ക് പണിക്കൊക്കെ യൂസ് ചെയ്യുന്ന കമ്പിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നമുക്ക് ഈ ഷീറ്റിന് മുകളിൽ ഫിക്സ് ചെയ്യണം. ഈ ഒരു ഗ്യാപ്പിൽ കുറച്ച് താഴത്തായിട്ടാണ് നമുക്ക് ഈ രണ്ട് കമ്പികളും ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെ ഹോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കമ്പി വെച്ച് കൊടുക്കാം. ചാർക്കോളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രില്ല് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ബേസായിട്ടാണ് നമ്മൾ ഈ കമ്പിയുടെ രണ്ട് പീസുകൾ വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പീസ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ നിങ്ങൾ കടയിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ അവൈലബിൾ ആണിത്. വലിയ ഷീറ്റായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക. നമുക്ക് ആവശ്യമുള്ള അളവിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ വേവിക്കാൻ വേണ്ടി ഇതേപോലെ ഒരെണ്ണം കുറച്ച് മുകളിലായി നമുക്ക് ഒന്നുകൂടെ വേണം. ഇതിന് മുകളിൽ ഹോൾസ് ഇടാൻ വേണ്ടി ഡ്രില്ലർ തന്നെ വേണമെന്നില്ല. ഇതുപോലെ മരത്തിൻ്റെ പീസിന് മുകളിൽ നമ്മളെ ഷീറ്റ് കയറ്റി വെച്ച് ഒരു ആണി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഹോൾസ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഹോൾ റെഡിയാണ്. പക്ഷേ ഇതിനിപ്പോൾ വലിപ്പം കുറച്ച് കുറവാണ്, അത് കുഴപ്പമില്ല. നമ്മളൊരു ഇരുമ്പിൻ്റെ പീസ് അതിനകത്തിട്ട് ഒന്ന് ചുറ്റിയെടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വലിപ്പം കുറച്ച് കൂടി വന്നോളും. കാരണം അധികം കനമൊന്നുമില്ലാത്ത ഷീറ്റ് മെറ്റലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോൾസ് വലുതാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. താഴെ നമ്മൾ ഇരുമ്പിൻ്റെ കമ്പിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇരുമ്പിൻ്റെ കമ്പി അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള നട്ടും ബോൾട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള നട്ടും ബോൾട്ടും നാല് ഹോളുകളിലും ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നാല് സൈഡിലും നമ്മുടെ സപ്പോർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. നല്ല സ്ട്രോങ് ആണ്. ഒരു നാലോ അഞ്ചോ ചിക്കൻ പീസൊക്കെ സിമ്പിളായി നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. കോള് കത്തുമ്പോൾ കറക്റ്റ് അളവിൽ ചൂട് മുകളിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ ഹൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ കോള് ഇടാൻ പോകുന്നത്. അപ്പോൾ കത്തുന്ന ടൈമിൽ ചാരം ഉണ്ടാകും. ചാരം നമുക്ക് അടിയിലേക്ക് പോവാം. അതിനു വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സൈഡിൽ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. പാം ഓയിൽ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഓപ്പൺ ചെയ്ത ഭാഗമാണിത്. അപ്പോൾ നമുക്ക് കൂടുതൽ എയർ തീ കത്തുന്ന സമയത്ത് ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫുഡുണ്ടാക്കുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇത് അടച്ച് വെക്കണം. അതിനുവേണ്ടി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ കവർ തന്നെ നമുക്ക് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഒരു വിജയഗിരി കൂടി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ജോയിൻ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഹാൻഡിൽ കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ചിക്കൻ്റെ കാലിൻ്റെ പീസ് എടുത്ത് കത്തി വെച്ച് നന്നായി മുറിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മളെ തന്തൂരി ചിക്കൻ മസാലയും തൈരും മിക്സ് ചെയ്ത പേസ്റ്റ് നന്നായി തേച്ച് പിടിപ്പിച്ച് നമുക്ക് രണ്ട് മണിക്കൂർ നേരം സെറ്റാവാൻ വേണ്ടി വെക്കാം.
കട്ടിംഗ് ചെയ്ത ഭാഗത്തൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം. ചാർക്കോൾ ഇതുപോലുള്ള പാക്കറ്റുകളിൽ സൂപ്പർ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്കതിന് ചെറിയ പീസുകളൊക്കെ വെച്ച് കൊടുക്കാം. വലിയ പീസൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് പിന്നീട് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഇതിനകത്ത് തന്നെ ഫില്ല് ചെയ്യാം. പേപ്പർ കത്തിച്ച് കോളിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കോള് കത്തിപ്പിടിക്കാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ കത്തി ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയി നമുക്ക് ചൂട് കിട്ടിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് കത്താൻ വേണ്ടി കുറച്ച് മണ്ണെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തീയൊന്ന് കത്തി തുടങ്ങാൻ വേണ്ടി നമുക്ക് ഈ ഭാഗത്തും വിറക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. കോൾ ഏകദേശം കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തന്തൂരി ചിക്കൻ എന്താ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. നല്ല ചൂടുണ്ട്. വെള്ളം കുടഞ്ഞ് കനലൊക്കെ കെടുത്താം. ബാക്കി വന്ന കോള് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഒരു ചെറിയ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇത് നമ്മൾ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യം സെറ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.